Namskaram, Kendra Sarkarinte, Nayangalil Pratishedicha, Innu Nadakkunna, Panimudakku, Purnam. Tolilali Unionude, Samyutha Samithi Ahvanam Cheytha, Deshiya Panimudakku, Nadannu Varukayanu. ചൊവ്വാഴ്ച രാത്രി 12 മണിക്ക് ആരംഭിച്ച പണിമുടക്ക് ബുധനാഴ്ച രാത്രി 12 മണി വരെയാണ്. സംഘടിത അസംഘടിത പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികളും പങ്കെടുത്തിട്ടുണ്ട്. അവശ്യ സർവീസുകൾ, ആശുപത്രി, പാൽ, പത്രവിതരണം, വിനോദസഞ്ചാര മേഖല, ശബരിമല തീർത്ഥാടനം എന്നിവയെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. KSRTC സർവീസ് നടത്തിയില്ല. പണിമുടക്കിനെ തുടർന്ന് പരീക്ഷകൾ നേരത്തെ മാറ്റിവെച്ചിരുന്നു. പണിമുടക്കിൽ പങ്കെടുക്കില്ലെന്നും കടകൾ തുറക്കുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യക്തമാക്കിയിരുന്നു. കടകൾക്ക് സംരക്ഷണം നൽകണമെന്ന പോലീസിനോട് അവർ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കടകളെല്ലാം അടഞ്ഞുകിടക്കുന്ന രീതിയിലാണ് എല്ലായിടത്തും കാണപ്പെടുന്നത്. തൊഴിലാളിയുടെ കുറഞ്ഞ വേതനം മാസം 21,000 രൂപയാക്കുക, പൊതുമേഖല സ്വകാര്യവൽക്കരണം ഉപേക്ഷിക്കുക, തൊഴിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്യരുത് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. 5 വർഷത്തെ മോഡി ഭരണത്തിന് ശേഷം വീണ്ടും മോഡി അധികാരത്തിൽ വന്നപ്പോൾ നമ്മളൊക്കെ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. ആ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് അത്രയ്ക്കും നാശമാക്കി ഈ രാജ്യത്തെ പട്ടിണിയുടെ പരുവത്തിലേക്ക്. ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു കാലത്ത് ഇവിടെ വന്നപ്പോൾ പറഞ്ഞായിരുന്നു സോമാലിയാണ് കേരളമെന്ന്. ഇന്ന് ഇന്ത്യ മൊട്ടുക്കും സോമാലിയായി തീർന്നിരിക്കുന്ന ഒരവസ്ഥാന്തരം ഇന്ത്യയിൽ വന്നു. അതെന്തുകൊണ്ട് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ യാതൊരു ബോധവുമില്ലാത്ത കർക്കശമായ രീതിയിൽ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള ടാക്സ് വർധനവ്, പെട്രോൾ വില വർധനവ്, അതുപോലെ തന്നെ കരി നിയമങ്ങൾ, ഹിറ്റ്ലറുടെ കാലത്ത് പോലും ഇല്ലാത്ത അത്രയും ക്രൂരമായ നിയമങ്ങൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. ഇതുപോലെ ഈ ഭരണം ഇനിയും തുടരുകയാണെങ്കിൽ ഇതിലും വലിയ പ്രക്ഷോഭം, ഒരു പക്ഷേ രാജ്യം ഒരു വലിയൊരു ആഭ്യന്തര കലാപത്തിലേക്ക് തന്നെ നീങ്ങും. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ പടി എന്നോണം വേണം ഇപ്പോഴുള്ള ദേശീയ പണിമുടക്കായിട്ട് നമ്മൾ കാണാൻ. ഈ സമരം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന സമരമാണ്. അതിന് ജാതി മത ഭേദമന്യേ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിക്കണം എന്ന് തന്നെയാണ് എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. അതങ്ങനെ തന്നെ ഉണ്ടാവണം. നമ്മുടെ രാജ്യത്തിന് ഒരു ഏറ്റവും എല്ലാ ലോകരാജ്യങ്ങളുടെ മുന്നിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം. അത് നമ്മൾ കാത്തു സൂക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഈ രാജ്യത്തിൻ്റെ ഗതി വേറെയായിപ്പോകും. അതായത് രാജ്യത്ത് തൊഴിൽ രഹിതർ ഉണ്ടാവില്ല എന്ന ഏറ്റവും വലിയ വാഗ്ദാനം നൽകിയ പാർട്ടിയാണ് BJP, മോഡി സർക്കാരും. എന്നാൽ ഇന്നെന്താ സ്ഥിതി? ഇന്നിവിടെ തൊഴിൽ രഹിതർ കൂടിക്കൊണ്ടിരിക്കുന്നു, അക്രമങ്ങൾ വർദ്ധിക്കുന്നു, രാജ്യത്ത് പല അവസരത്തിലും പലതരത്തിലും യുവാക്കൾ പ്രക്ഷോഭത്തിന് വേണ്ടി ഇറങ്ങുന്നു. എന്തുകൊണ്ട് ഇറങ്ങുന്നു? അവരുടെ കയ്യിൽ പണമില്ല, തൊഴിൽ രഹിതരാണ്, എങ്ങനെ പണമുണ്ടാവും? പണം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇവിടെ തൊഴിൽ വേണം. കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് മാത്രം നിലകൊള്ളുന്ന ഒരു സർക്കാരായിട്ട് മോഡി സർക്കാർ മാറിക്കഴിഞ്ഞു. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ മോഡി സർക്കാർ പലപ്പോഴും കോർപ്പറേറ്റുകളുടെ റബ്ബർ സ്റ്റാമ്പായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇന്ത്യ ഭരിക്കുന്നത് ഇന്ന് കോർപ്പറേറ്റുകളാണ്. അംബാനി, അദാനി, മല്യ, ഇങ്ങനത്തെ പലരും, ഇതിൽ പലരും കോടിക്കണക്കിന് രൂപ ലോണെടുത്തിട്ട് തിരിച്ചടയ്ക്കാതെ ഇരിക്കുന്ന സമയത്തും ജനങ്ങളുടെ പോക്കറ്റ് എങ്ങനെ കാലിയാക്കാമെന്ന് ആലോചിച്ചിട്ട് 1,000 രൂപ മിനിമം ബാലൻസ് പോലും കീപ്പ് ചെയ്യാത്തതിൻ്റെ പേരിൽ ജനങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും കാശ് വലിക്കുകയാണ് SBI, SBT ഉൾപ്പെടെയുള്ള ബാങ്കുകൾ. അതിനെ നമ്മൾ ചേർത്ത് നിന്നേ പറ്റൂ. ഇതുപോലുള്ള സമരങ്ങൾ നമ്മൾ കണ്ടാൽ പോരാ, ഇതിലും വലിയ സമരങ്ങൾക്ക് ഇന്ത്യ വേദിയാവും. കോഴിക്കോടല്ല, കേരളമല്ല, ഇന്ത്യ വേദിയാവും ഇതിലും വലിയ സമരങ്ങൾക്ക്. അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ജാനുവരി വരെ കണ്ടിട്ടുള്ളത്. യുവാക്കൾ ഇറങ്ങണം, യുവാക്കൾ സമരരംഗത്തേക്ക് ഇറങ്ങണം. പ്രക്ഷോഭത്തിനല്ല, പ്രക്ഷോഭം എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ആലോചിക്കാൻ. എന്തുകൊണ്ട് പ്രക്ഷോഭം ഉണ്ടാവുന്നു? തൊഴിലേതായ യുവാക്കൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതി ബിൽ, ഒരു ഭേദഗതി നടപ്പിലാക്കില്ല എന്ന് ധാർഷ്ട്യത്തോടെ അമിത്ഷാ പറയുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അവരൊരു കാലത്തും ഇത് തിരുത്താനോ അല്ലെങ്കിൽ മറ്റൊരു മാറ്റം വരുത്താനോ ആഗ്രഹിക്കുന്നില്ല. പഴയ ബ്രിട്ടീഷ് തന്ത്രമായ ഭിന്നിപ്പിച്ച് ഭരിക്കുക, അതാണ് അവരുടെ ഏറ്റവും വലിയ അജണ്ട. അതുതന്നെയാണ് അവരുടെ ഇപ്പോഴത്തെ നേട്ടമായിട്ട് അവർ കരുതുന്നതും.